ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ പ്രാർത്ഥനയോടെ ചേർന്നിരിക്കുവാനായിട്ട് ദൈവം തരുന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ നാളുകളിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അതേക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിന്തയും വികലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവതിരസന്നിധിയിലേക്ക് നമ്മൾ വയ്ക്കുന്ന കുറേ അപേക്ഷകളാണെന്നും അവയെല്ലാം ദൈവം കയ്യൊപ്പോടുകൂടെ അനുഗ്രഹിച്ച് ദാനങ്ങളെ കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന അനുഭവമാണെന്നൊക്കെ നമ്മുടെ പലരുടെയും മനസ്സിൽ തെറ്റായ ഒരു ധാരണ കടന്നുകൂടിയിട്ടുണ്ട് ഒന്ന് ശബ്വേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഉത്തമമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് ദൈവ ഒരു സാധുവായ സ്ത്രീയെ ദൈവാലയത്തിൽ വന്ന് വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരനുഭവം അവിടെ കാണുന്നുണ്ട് ഹന്ന എന്ന് പറയുന്ന മക്കളില്ലാതിരുന്ന പരിഹാസപാത്രമായി നിന്നിരുന്ന ആ സ്ത്രീയെ ദൈവ വല്ലാണ്ട് കരയുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുക അവളുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരുമ്പോഴും അവർ അവളുടെ ചുണ്ടുകൾ മാത്രം ചലിച്ചിരുന്നു ശബ്ദം പുറത്തേക്ക് വന്നിരുന്നില്ല ഏലി പുരോഹിതൻ ഹന്നായോട് ചോദിക്കുന്നുണ്ട് നീ മദ്യപിച്ച് പിടിച്ചവളെ പോലെ ആയിരിക്കുന്നു അവൾ മറുപടി പറയുന്ന യജുമാനെ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവ ദിനസ്സന്നിധിയിൽ ചെയ്തിരുന്നത് അപ്പോൾ ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒന്നായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൈവതിരുസന്നിധിയിൽ ഹൃദയം പകരുകയും ദൈവസന്നിധിയിൽ നിന്ന് നമ്മളോട് അരുളി ചെയ്യുന്നത് കേൾക്കുകയും ചെയ്യുന്ന അനുഭവമാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവതിരുസന്നധിയിലുള്ള സംസർഗമാണ് പ്രാർത്ഥനയെങ്കിൽ അവന് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ക്ഷമ കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന അനുഭവം ഹൃദയം പകരുകയും കേൾക്കുന്നവൻ്റെ ഹൃദയത്തിലെ അവസ്ഥകളെ തിരിച്ചറിയുകയും ചെയ്യേണ്ട അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും ഈ കാലയളവിൽ മനുഷ്യൻ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് കുരന്തി ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരേക്കാൾ വ്യർത്ഥന്മാരാണ് അരിഷ്ടന്മാരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ തന്നെ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ് നശിച്ചുപോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി അതായത് നിത്യജീവന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം അപ്പം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി ഭൗതികമായ ജീവിതത്തിലെ മെച്ചപ്പെടലിനു വേണ്ടി കരുപ്പിടിപ്പിക്കലിന് വേണ്ടി മാത്രമായിട്ട് മാറിപ്പോകുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ആധ്യാത്മിക മനുഷ്യൻ്റെ പ്രാർത്ഥന അലമറിച്ച് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ജടീക മനുഷ്യൻ്റെ ഒരു ദൈവ സംസർഗമായി അല്ലെങ്കിൽ ദൈവസംസർഗമൊന്നു പറയാൻ പറ്റുകയില്ല ദൈവസന്നദ്ധിയിലുള്ള അപേക്ഷയായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കുവാനായിട്ട് സാധിക്കൂ ഇനി പ്രാർത്ഥന കേൾക്കപ്പെടുന്ന പ്രാർത്ഥനയും കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുമുണ്ട് സ്വീകരിക്കപ്പെടുന്ന ബലിയും സ്വീകരിക്കപ്പെടാത്ത എന്നതുപോലെ തന്നെ പ്രാർത്ഥന പലപ്പോഴും പല പ്രാർത്ഥനകളും ഉയരത്തിലേക്ക് പോകാതെ ചില ഇടങ്ങളിലേക്ക് തട്ടി എവിടെയോ മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് ചെല്ലുന്നില്ല അനുഗ്രഹങ്ങൾ ദൈവ നിന്ന് വരുന്നതും എവിടെയോ തട്ടി നിൽക്കുന്നു അതും വന്ന് ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഒരുപാട് നടത്തിയിട്ടും അത് സ്വീകാര്യമാകാതെ അല്ലെങ്കിൽ അതിന് റിസൾട്ടില്ലാതെ ഫലമില്ലാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു വെളിച്ചമുള്ള ചിന്ത നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരാധ്യാത്മിക മനുഷ്യൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഹൃദയങ്ങളെ പകരുകയാണ് വേണ്ടതെന്ന് ആദ്യം ഓർമ്മപ്പെടുത്തിയല്ലോ ചില പ്രാർത്ഥനകൾ തിരുവചനം പഠിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് വരുന്നത് ഒന്ന് ചിന്തിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കാം അൻപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ എഴുതിയ പശ്ചാത്തലം നമുക്കറിയാം ദാവീദ് ദൈവതിരസന്നിധിയിൽ നിന്ന് വലിയ കരുണയോടെ ദൈവം സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു ഇടയച്ചെറുക്കനാണ് പരിഗണിക്കപ്പെടാതെ പോയ അവൻ്റെ ജീവിതത്തെ ദൈവം പരിഗണിക്കുകയും സഹോദരന്മാരുടെ മധ്യത്തിൽ നിന്ന് വിളിച്ച് ശൗലിൻ്റെ മധ്യയെ അനേക സഹനങ്ങളിലൂടെ കടത്തിവിട്ട് പിന്നീട് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദൈവം പൂർത്തീകരിക്കുകയാണ് ദാവീദ് ആ നാളുകളിലൊക്കെ വളരെ വിനയപൂർവ്വം ദൈവതിരസ്തന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ എൻ്റെ കുലം എത്ര ചെറുത് ഞാൻ എത്രയോ നിസ്സാരൻ നീ എന്നെ എന് എങ്ങനെയാണ് ഇത്രയും വളർത്തിക്കൊണ്ടു വന്നത് എന്തിനാണ് ദൈവം ഇത്രയും സ്നേഹം ഇത്രയും കരുണയൊക്കെ എനിക്ക് തരുന്നതെന്ന് ചോദിച്ച് ദാവീദ് ദൈവതിരുസ്സന്നിധിയിൽ നിലവിളിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ദാവീദിൻ്റെ ജീവിതത്തിൽ അറിയാതെ എവിടെയോ കാൽ ഇടറുന്ന അനുഭവം ഉണ്ടാവുകയാണ് നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലിൻ്റെ മധ്യത്തിൽ യുദ്ധം നടക്കുന്നു യുദ്ധക്കളത്തിൽ നിൽക്കേണ്ട രാജാവ് അരുതാത്തെടുത്ത് നിന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു ഒന്നാം സങ്കീർത്തനത്തിൽ അരുതാത്തെടുത്ത് നിൽക്കരുത് അരുതാത്തടുത്ത് ഇരിക്കരുത് അരുതാത്ത വഴിയിൽ നടക്കരുത് പക്ഷേ ദാവീദ് അരുതാത്തെടുത്ത് നിന്നു യുദ്ധം നടക്കുമ്പോൾ അവൻ മട്ടുപ്പാവിൽ നിന്നു അങ്ങനെ അവനൊരു വീഴ്ചയുണ്ടായി നമ്മൾ കാണുന്നുണ്ട് ഊരിയാവിനെ കൊല്ലിക്കുവാനായിട്ട് ദാവീദ് രഹസ്യ സന്ദേശം നൽകുകയും ദാവീദിൻ്റെ പടിവാതിൽക്കൾ നിന്ന് വിട്ടുമാറാതെ നിന്ന ഊരിയാവിനെ യുദ്ധക്കളത്തിലേക്ക് നിർബന്ധിച്ച് അവനെ ചതിയിലൂടെ കൊല്ലിക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കലേക്ക് വരുന്നത് നാഥാൻ പ്രവാചകനിലൂടെ അവൻ്റെ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ ദാവീദ് വലിയ വായിൽ കരയുന്നുണ്ട് ഈ നിലവിളിയിലൂടെ ഉയരുന്ന പ്രാർത്ഥനയാണല്ലോ അൻപത്തൊന്നാം സങ്കീർത്തനം എന്ന് പറയുന്നത് അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ വളരെ ശ്രദ്ധേയമായ രണ്ട് മൂന്ന് പ്രാർത്ഥനകളുണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഒന്ന് നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് കൈമോശം വന്നിരിക്കുന്നു എനിക്ക് അത് തിരിച്ചു തരണം ഒരു വ്യക്തിയുടെ പരമാർത്ഥതയുള്ള ഹൃദയം നഷ്ടപ്പെട്ടാൽ ഇതിനു മുൻപുള്ള ഒന്ന് രണ്ട് സന്ദേശങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിച്ചതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് നിർമ്മലമായൊരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുപോലെ ഈ ബോധ്യമുണ്ടായിരുന്ന ദാവീത് തൻ്റെ ഉണ്ടായിരുന്ന നിർമ്മലത നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ നിർമ്മലത നഷ്ടപ്പെടുത്തി ചതിയിലൂടെ ഊരിയാവിനെ യുദ്ധക്കളത്തിൽ വിട്ട് കൊല്ലിച്ചു എന്ന് ആ ബോധ്യം വന്നതാവി എൻ്റെ വീഴ്ചയെക്കുറിച്ച് വെളിപ്പെടുത്തി തന്ന ആ നാഥാൻ പ്രവാചകൻ്റെ ശബ്ദം കേട്ടിട്ട് വിനയപ്പെടുകയാണ് അവൻ പറഞ്ഞു എൻ്റെ ഭർത്താവേ എൻ്റെ ഉള്ളിൽ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തിരിച്ചു തരണം അപ്പോൾ നിർമ്മലമായ ഒരു ഹൃദയത്തിന് വേണ്ടി ഈ കാലയളവിൽ ഒരു പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ആ ശുദ്ധതയും നിർമ്മലതയും എവിടെയോ നമുക്ക് കൈമോശം വന്നിട്ടുണ്ട് നരച്ച ഒരു തലമുറയ്ക്ക് ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു തലമുറയ്ക്കൊക്കെ ഒരു ശുദ്ധതയും പരമാർത്ഥതയും ഉണ്ടായിരുന്നു പലപ്പോഴും ദൈവ നിർമ്മലമായ ഒരു മനസാക്ഷി ഉണ്ടായിരുന്നു മനുഷ്യരുടെ ബന്ധങ്ങളിൽ ഒരു നിർമ്മലതയുണ്ടായിരുന്നു ഇന്ന് പലപ്പോഴും എല്ലാം ഒരുതരം പുറംപൂച്ചായി പുറമേ കാണിക്കുന്ന ഒരു അനുഭവവും ഹൃദയത്തിലുള്ള അനുഭവവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത തലത്തിലേക്ക് മാറി പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ആത്മാർത്ഥത എന്ന പദം പ്രയോഗിക്കുമ്പോൾ പോലും അതിനൊരു ആത്മാർത്ഥതയില്ല അല്ലെങ്കിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ് ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് എന്ന് പറയുന്ന പദത്തിന് പോലും ഹൃദയത്തിൻ്റെ ആ അഗാധവുമായിട്ടൊരു ബന്ധവുമില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു ചിരി നമ്മൾ പുറ ഒരു വ്യക്തിയെ കാണുമ്പോൾ പുറമേ കാണിക്കുന്ന ആ ചിരിക്ക് പോലും ആത്മാർഥതയില്ലായ്മയുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ ചില ബന്ധങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് തന്നെ ഉള്ളിൽ മറ്റൊരു ചിന്തയുണ്ട് ഈ വ്യക്തിയെ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഈ വ്യക്തി നമുക്ക് ചില നേട്ടങ്ങൾ തരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പിണക്കണ്ട എന്ന് വിചാരിച്ചൊക്കെ പലപ്പോഴും നമ്മൾ കാപട്യം നടിച്ചുകൊണ്ടാണ് ഇന്ന് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലയിലൊക്കെ ഒരുപാട് ഈ കപടത കടന്നു കൂടിയിട്ടുണ്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് കപടനാണ് ഒന്നാമത് നിത്യദണ്ഡന നിത്യനാശത്തിലേക്കും നിത്യദണ്ഡനത്തിലേക്കും പോകുക അവരുടെ അവകാശം കപടഭക്തിക്കാരുടെ കൂട്ടത്തിലാകുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ ആദ്യമേ കപടഭക്തൻ നരകാഗ്നിയിലുണ്ടെന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞ കർത്താവ് താട് സുവിശേഷം ആറാം അധ്യായത്തിൽ അനേക പ്രാവശ്യം പരീക്ഷ പ്രമാണികളെ ശാസിക്കുന്നുണ്ട് അനേക തവണകർത്താവർ കപടഭക്തന്മാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾക്ക് ഹാ ദുരിതം നിങ്ങൾ വെള്ള വെള്ളതേച്ച ശവക്കല്ലറയ്ക്ക് തുല്യമാണ് പുറമേ ഭക്തന്മാരുടെ വേഷം ജമയുന്നു ഉള്ളിൽ നിങ്ങൾ മലിനമായ നാറ്റം പിടിച്ച അനുഭവത്തിലാണെന്ന് പലപ്പോഴും ശാസിക്കുന്നുണ്ട് അപ്പോൾ നിർമ്മലമായൊരു ഹൃദയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ കാണാനായിട്ട് സാധിക്കും താഴെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വെളിപ്പെടുത്തുകയാണ് നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതുകൊണ്ട് ഈ കാലയളവിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ ആ പ്രാർത്ഥന അത് നമുക്കും ആവശ്യമാണ് നിർമ്മലമായൊരു ഹൃദയം എനിക്ക് ദാനമായി നൽകണമേ നിർമ്മലമായൊരു ഹൃദയം ലഭിക്കാൻ വേണ്ടി നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം രണ്ടാമതതിലെ മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ നിൻ്റെ പരിശുദ്ധ റൂഹായെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ ദാവീദിനറിയാം ഒരു വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെന്ന് വരികിൽ അവൻ ചപ്പും ചവറും പോലെ അല്ലെങ്കിൽ മൃദനെപ്പോലെയായിത്തീരുവാൻ ദാവൂദീനറിയാം നമ്മുടെ ആത്മാവോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ വസിക്കുമ്പോഴാണ് ഒരു വ്യക്തി ജീവനുള്ള വ്യക്തിയായി മാറുന്നത് യോഹനനസ് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഒരു ആത്മീയ മനുഷ്യന് ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവൻ്റെ കൂടെ നിരന്തരമായി സാന്നിധ്യം ഉണ്ടാകണം അതുകൊണ്ട് അവന് വീഴ്ച പറ്റിയപ്പോൾ അവൻ മനസ്സിലായി ദാവുദിനു മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവെന്നെ വിട്ടുപോയിട്ടുണ്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ശിംഷോൻ എന്ന വ്യക്തിയെ കാണാനായിട്ട് സാധിക്കും ശിംഷോന് പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ നിന്ന് വിട്ടുപോയെന്ന് മനസ്സിലായില്ല പലപ്പോഴും അവനിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ദൈവസാന്നിധ്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വിട്ടുപോയെന്ന് നമ്മൾ അറിയുന്നില്ല ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി മടങ്ങി വരുന്ന സന്ദർഭത്തിൽ യൂസെഫിൻ്റെയും അറിയത്തിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം ക്രിസ്തു നഷ്ടപ്പെട്ടു അവരത് തിരിച്ചറിയുന്നത് ഒരു ദിവസത്തെ നാഴിക യാത്ര ചെയ്തപ്പോഴാണ് അവർ പിന്നീട് കാണുകയാണ് അവർ അലഞ്ഞ് എവിടെയാണോ തങ്ങൾക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടിടത്തേക്ക് നടക്കുകയാണ് അവരവനെ കണ്ടെത്തിയത് മൂന്ന് ദിവസത്തെ നാഴിക യാത്ര ചെയ്തപ്പോഴാണ് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അല്ലെങ്കിൽ അന്വേഷണത്തിന് ശേഷമാണ് അവർക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ചൈതന്യം തിരിച്ചു പിടിക്കാനായത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് കാലം എത്രയായി വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് തൊട്ട് മൂന്നുവരെയുള്ള വചനം ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് പക്ഷേ നീ മൃതനാണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മീയത നമ്മളിലുള്ള ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് നമ്മൾ അറിയുന്നില്ല ഹീമോത്യൂസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ അവർ ദൈവഭക്തിയുടെ വേഷം ധരിച്ചവരും അതിൻ്റെ ശക്തിയിൽ നിന്ന് അകന്നവരുമായിരിക്കും അന്ത്യകാലത്തിലെ സുവിശേഷകരെക്കുറിച്ചാണ് അന്ത്യകാലത്തിലെ ആത്മീയ പ്രവർത്തകരെ കുറിച്ച് പറയുകയാണ് അപ്പോൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് വിട്ടുപോയെന്ന് അറിയുന്നില്ല ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്ന് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് ദാവീദിനീ തിരിച്ചറിവുണ്ടായി എൻ്റെ കൂടെയുള്ള ദൈവ ദുരസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ നിലവിളിച്ച് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയല്ലേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉൾ പുതുക്കണമേ നിരന്തരമായിട്ട് നമുക്ക് ഹൃദയങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥന വരട്ടെ അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ ഒൻപത് മുതൽ പതിമൂന്നിലുള്ള വചനം വായിക്കുമ്പോൾ ലൂക്കോസ് പതിനൊന്നിൽ ഒൻപത് തൊട്ട് പതിമൂന്നിലുള്ള വചനം യാജിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടുന്നതിൻ്റെ അവസാന ഭാഗം പറയുകയാണ് ദോഷികളായ നിങ്ങൾ പോകലും നിങ്ങളുടെ മക്കൾക്ക് നല്ലതിനെ മാത്രം കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിന് നൽകും അപ്പോൾ യാചിക്കുന്നവർക്കെല്ലാം എല്ലാം അളവ് കൂടാതെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് എഫേസർ ഒന്ന് പതിനാല് പതിനഞ്ച് വചനം ഈ പരിശുദ്ധാത്മാവ് നമുക്കുള്ള അച്ചാരമാണ് അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി ദൈവത്തിൻ്റെ ആത്മാവിനെ പുതുക്കാനായിട്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ പുതുക്കാനാണ് ഈ കൗതാശിക ജീവിതവും ദൈവവചനവുമായിട്ടുള്ള ബന്ധവും നിരന്തരം പുതുക്കേണ്ടത് നിരന്തരമായി കൂതാശകളെ വിശുദ്ധിയോടും വിശ്വസ്തതയോടും സ്വീകരിക്കുമ്പോൾ നമ്മളിലുള്ള ഈ പരിശുദ്ധാത്മാവ് പ്രോജ്വലിക്കാൻ ഇടയാകും ഈ വചനധ്യാനങ്ങൾ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന വചനങ്ങളെ ശ്രവിക്കുകയും അതിൻ്റെ വചനത്തിനുമ്പിൽ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നമ്മളിലുണ്ടാകും അപ്പോൾ നിരന്തരമായി പരിശുദ്ധാത്മാവിനെ പുതുക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തി പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമത് അൻപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്ന പ്രാർത്ഥന ഇതാണ് ദാവ് പറഞ്ഞു ദൈവമേ തിരുസന്നിധിയിൽ നിന്ന് നിന്നുതന്നെ തള്ളിക്കളയരുതേ സത്യത്തിൽ വലിയ വേദനയോടെയാണ് ഇവനീ പ്രാർത്ഥന നടത്തുന്നത് ദൈവം തള്ളിക്കളഞ്ഞാൽ പിന്നെ എവിടെ പോകും നൂറ്റി നാൽപ്പതാം സങ്കീർത്തനത്തിൽ സിറിയാനി ക്രിസ്ത്യാനികളുടെ സന്ധ്യാനമസ്കാരത്തിൽ ചൊല്ലുന്നത് പോലെ കർത്താവെ നിന്നെ ഞാൻ വിളിച്ചുവല്ലോ എന്നോട് ഉത്തരമുരുളിച്ച് ചെയ്യണം എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയായി എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് ഞാൻ കണ്ടു ഒരു സങ്കേത സ്ഥലം പോലും എനിക്കില്ലാതെയായി ഇസ്രായേലിൽ സങ്കേത നഗരങ്ങളുണ്ടായിരുന്നു മരണകരമായ അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നവർക്ക് ഓടിച്ചെന്ന് കയറുവാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു സങ്കേത നഗരങ്ങൾ ഈ സങ്കേത നഗരങ്ങളിൽ അഭയം പ്രാപിച്ചാൽ പിന്നെ അവനെ കൊല്ലാൻ പാടില്ല എന്ന് ഇസ്രായേലിൽ ഒരു ദൈവീക നിയമം ഉണ്ടായിരുന്നു എന്നാൽ സങ്കീർത്തനക്കാരും പറയുകയാണെങ്കിൽ ചുറ്റും നോക്കി സങ്കേത നഗരം പോലും അല്ലെങ്കിൽ സങ്കേത സ്ഥലം പോലും ഞാൻ കാണുന്നില്ല എൻ്റെ ദേഹിക്കു വേണ്ടി പകരം ചോദിക്കുന്നവരുമില്ല എനിക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല കർത്താവെ അതുകൊണ്ട് കർത്താവെ നിന്നെ ഞാൻ വിളിച്ചുവല്ലോ എന്ന് നൂറ്റി നാൽപ്പതാം സങ്കീർത്തനത്തിൽ ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളെന്ന് അവൻ ചൊല്ലുകയാണ് ദൈവമേ ഞാൻ മൂന്ന് പാപങ്ങളെ ചെയ്തിട്ടുണ്ട് എന്താണ് ഒന്ന് ചതി സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്ന ആ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഭൃത്യനെ ചതിയിലൂടെ കൊല്ലാനായിട്ട് പരിശ്രമിച്ചു രണ്ട് കൊലപാതകമെന്ന രണ്ടാമത്തെ പാപം മൂന്നാമത് വ്യഭിചാരമെന്ന പാപം അങ്ങനെ വീഴ്ച പറ്റിയൊരു വ്യക്തിയാണ് ഞാൻ കർത്താവെ അതുകൊണ്ട് എന്നെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ നമ്മുടെയെല്ലാം ഹൃദയത്തിൽ നിന്ന് ഈ കാലയളവിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്നെ തള്ളിക്കളയരുത് എന്നുള്ളൊരു പ്രാർത്ഥന പലപ്പോഴും ഈ കാലയളവിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുമോ എന്നറിയില്ല തോന്നിയാലും നിങ്ങൾ ഗ്രഹിക്കേണ്ട ഒരു സത്യമായതുകൊണ്ട് തുറന്നു പറയുകയാണ് പലപ്പോഴും ആത്മീയമായിട്ടുള്ള അഹങ്കാരം കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഈ കാലയളവിൽ വല്ലാണ്ട് അസ്വസ്ഥനായി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് കൊള്ളില്ലാത്ത വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആത്മീയ അഹങ്കാരം എന്നെയും നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട് വല്ലാണ്ട് പലപ്പോഴും നമ്മളിത് അറിയുന്നില്ല പിതാക്കന്മാർ സുറിയാനി നമസ്കാരത്തിൽ സൂത്താറയിൽ എഴുതി വെച്ചിട്ടുണ്ട് വേലിക്കൊപ്പം സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പരിശ്രമിക്കുമ്പോൾ എൻ്റെ പാപം എനിക്ക് തടസ്സമായി നിൽക്കുന്നു സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്കതിലേക്ക് പ്രവേശിക്കാൻ ഒരു വേലിക്കെട്ട് പോലെ എൻ്റെ പാപം തടസ്സമായി നിൽക്കുന്നു വിശുദ്ധന്മാരെഴുതി വെച്ചതാണ് ഏറ്റവും വലിയ വിശുദ്ധൻ്റെ ലക്ഷണം അവൻ പാവികളിൽ ഒന്നാമത്തവൻ എന്ന് പറയും പോലും സ്നേഹ പറയുന്നുണ്ടല്ലോ ഞാനാ പാവികളിൽ ഒന്നാമത്തവനാണ് എനിക്ക് ദൈവത്തിൻ്റെ കരുണ കിട്ടി അപ്പോൾ പാവികളിൽ ഒന്നാമത്തെ വ്യക്തിയാണെന്നുള്ള ബോധ്യം ഈ കാലയളവിൽ ഓരോ വ്യക്തിയിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു പരിശുദ്ധനാണെന്നാണ് പലപ്പോഴും നമ്മുടെ എല്ലാം പ്രഖ്യാപനവും നമ്മുടെയെല്ലാം ആ ചിന്തയും നമ്മുടെ പ്രസംഗങ്ങളും ഒക്കെ ആ തലത്തിലാണ് ഒരിക്കൽ പോലും ദൈവ ദുരുസന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ ദൈവമേ ഞാനത്ര നല്ലവനൊന്നും അല്ല എനിക്ക് വീഴ്ചകൾ ധാരാളമുണ്ട് എന്നോട് കരുണ തോന്നണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൂരെയായി മാറിയിരിക്കുന്നു വ്യാഴാഴ്ച നമസ്കാരത്തിൽ മൂന്നാമണിയുടെ രഹസ്യ പ്രാർത്ഥനയിൽ സുറിയാനി പിതാക്കന്മാർ എഴുതി വെച്ചു ദൈവമേ മഹാഭാവിയായനോട് കരുണ തോന്നണമേ മഷിഹാ മഹാപാപിയായനോട് കരുണ തോന്നണമേ നിരന്തരമായി ആവർത്തിച്ചു ചൊല്ലാനായിട്ട് പിതാക്കന്മാരാവശ്യപ്പെടും ഏറ്റവും കുറഞ്ഞ നാൽപ്പത് തവണയെങ്കിലും ഇത് ആവർത്തിച്ചു ചൊല്ലുന്നത് നല്ലതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിരന്തരമായി വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് ക്രിയയിലായി സോൻ ക്രിയയിലായി സോൻ ക്രിയയിലായുസോൻ എന്ന് ദൈവമേ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഞാൻ മഹാഭാവിയാകിയാൽ എന്നോട് കരുണയായിരിക്കണമേ നമുക്കും ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു പിടിക്കാൻ പരിശ്രമിക്കാൻ ദാവീത് പറഞ്ഞു തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ ഞാൻ വീണ് കർത്താവേ എനിക്ക് വീഴ്ച പറ്റിപ്പോയി ഞാൻ നല്ലവനൊന്നുമല്ല എന്നോട് നീ കാണിച്ച കരുണയെല്ലാം ഞാൻ മറന്നിരിക്കുന്നു എന്നോട് മനസ്സലിയണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥമെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥന എത്രയോ അനിവാര്യമായിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്രാർത്ഥനകൾ നമ്മൾ കണ്ടു വീണ്ടും സങ്കീർത്തനത്തിൻ്റെ സങ്കീർത്തനക്കാരൻ പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന ഈ കാലയളവിലെ മറ്റൊരു ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പത്തൊമ്പതാം സങ്കീർത്തന ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്ന തുടങ്ങുന്ന ഭാഗം അതിൻ്റെ അവസാനത്തെ പന്ത്രണ്ടാമത്തെ വാക്യം രഹസ്യ കാര്യങ്ങളിൽ നീ എന്നെ കുറ്റമില്ലാത്തവനാക്കണമേ രഹസ്യ കാര്യങ്ങളിൽ നീ എന്നെ കുറ്റമില്ലാത്തവനാക്കണം വലിയൊരു പ്രാർത്ഥനയാണ് നമ്മുടെയൊക്കെ ഈ കാലയളവിലെ പുറമേയുള്ള ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ പുറമെ ഭക്തൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മളിലെല്ലാം ഉണ്ട് പ്രകടമായിട്ട് പുറമെ നോക്കുമ്പോൾ പ്രാർത്ഥന വേദപുസ്തക നിരന്തരടുത്ത് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ധ്യാനയോഗങ്ങളിലെല്ലാം മുൻനിരയിലിരിക്കുന്നുണ്ട് അത്യാവശ്യം പ്രസംഗിക്കും അത്യാവശ്യം പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ പലപ്പോഴും രഹസ്യ ജീവിതം ദൈവ ദുരുസന്നിധിയിൽ നിന്ന് ഒരുപാട് ശുദ്ധിയില്ലാത്തതായി അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതായി മാറിയിട്ടുണ്ടോ എന്നൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പരിശോധി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ രഹസ്യ ജീവിതത്തിൽ പലപ്പോഴും വിശ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാലയളവിൽ ആത്മീയരുടെ ഇടയിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് രഹസ്യ ജീവിതത്തിൽ ശുദ്ധി പാലിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതം ദൈവ എത്രമാത്രം വിശ്വസ്തതയുള്ളതാണ് ഒരു ഭവനശുദ്ധീകരണത്തിന് ചെന്ന് പ്രാരംഭ പ്രാർത്ഥനയായിട്ട് നടത്തുന്ന പ്രാർത്ഥനയിൽ പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട് രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഇവർ നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ അപ്പോൾ രഹസ്യമായും പരസ്യമായും ഒരുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതം അതിൻ്റെ ആകത്തുകയായിട്ട് കണക്കെടുക്കുക അപ്പോൾ പലപ്പോഴും പരസ്യമായ ജീവിതത്തിൽ ശുദ്ധതയുണ്ട് പ്രക പ്രകടമായിട്ട് പലതും ആത്മീയൻ്റെ വേഷമുണ്ടെന്നാൽ രഹസ്യ ജീവിതത്തിൽ അല്പം കൂടെ ശ്രദ്ധ നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന കൂതാശിയിലൂടെ ഈ രഹസ്യ ജീവിതത്തെ നിരന്തരം ശുദ്ധീകരിക്കാൻ നമുക്കാകട്ടെ നമുക്ക് അല്പം കൂടെ പ്രകാശത്തിലേക്ക് യാത്ര ചെയ്യാൻ ഒരിക്കലും വളരാനായിട്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വീഴ്ചകളുടെ ഒരു പരിണിത എന്ന് പറയുന്നത് പലപ്പോഴും ആത്മീയതയിൽ നമ്മൾ എത്ര വിചാരിച്ചാലും ഇങ്ങനെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തെ ശുദ്ധീകരിക്കാതെ നമുക്ക് ഒട്ടും വളരാനായിട്ട് സാധിക്കില്ല നമ്മളിങ്ങനെ എവിടെയൊക്കെയോ ചെന്നിട്ട് തടയപ്പെടും നമ്മുടെ ആത്മീയ ജീവിതം എവിടെയോ ചെന്ന് ബ്ലോക്കായിപ്പോകും പിന്നീട് വളരാൻ സാധിക്കാത്തതുപോലെ സാധിക്കാത്തതുപോലെയായിപ്പോകും നമുക്കതുകൊണ്ട് കുംഭസാരം എന്ന കൂതാശിയെ ആശ്രയിച്ചുകൊണ്ട് കണ്ണുനീരോടെ നമ്മുടെ രഹസ്യ ജീവിതത്തെ ശുദ്ധീകരിക്കാനായിട്ട് പരിശ്രമിക്കാം ഒരു പ്രാർത്ഥനയോടെ കൂടെ പങ്കുവെച്ച് നമുക്ക് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം സങ്കീർത്തനക്കാരൻ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നടത്തുന്ന ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥനയുണ്ട് ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞാൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ നാളുകളുടെ കുറവിനെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ പലപ്പോഴും മനുഷ്യൻ്റെ ആയുസിൻ്റെ പരിമിതിയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാറില്ല പലപ്പോഴും ഒത്തിരിയേറെ സംസ്കാര മൃതസംസ്കാര ശ്രൂഷകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് പങ്കെടുത്ത് നമ്മൾ സങ്കടം പറഞ്ഞും ഈ വ്യക്തിയെക്കുറിച്ച് വിലയിരുത്തിയൊക്കെ ആയിട്ട് ആശ്വാസവാക്കൊക്കെ പറഞ്ഞും മടങ്ങിപ്പോരുമ്പോൾ ഇതുപോലൊരു മരണം എനിക്കുണ്ടെന്നും അതെൻ്റെ തലയ്ക്ക് മീതി ഒരു ചൂടൽ പോലെ അല്ലെങ്കിൽ ഒരു വെളിപ്പാടകലെ ഉണ്ട് എന്നും നമ്മൾ എന്തുകൊണ്ടും മറന്നുപോവുകയാണ് ജ്ഞാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കേണ്ട നാല് കാര്യങ്ങളായിട്ട് സഭ പഠിപ്പിക്കുന്നു മരണം ന്യായവിധി സ്വർഗം നരകം അപ്പം നമുക്ക് തൊട്ടടുത്തൊരു വെളിപ്പാടകലെ ഈ മരണമുണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ജ്ഞാനം പഠിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഈ ജനനവും മരണവും തമ്മിലുള്ള ദൂരം ഇത്ര ചെറുതാണെന്ന് ചില മരണ മരണാനന്തര ശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചില വിലാപ ഭവനങ്ങളൊക്കെ ചെല്ലുമ്പോൾ തോന്നാറുണ്ട് ചില യൗവന മൃതി കാണുമ്പോൾ അല്ലെങ്കിൽ മധ്യവയസ്സിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വ്യക്തി വിളിക്കപ്പെടുമ്പോഴൊക്കെ പെട്ടെന്ന് തോന്നാറുണ്ട് ദൈവം ഇത്ര ചെറിയതാണല്ലോ മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ആയുസ് അല്ലെങ്കിൽ ഒരു കുമിൾ വെള്ളത്തിൻമീതെ ഒരു കുമിള പോലെ പുൽ പുരയ്ക്ക് പുറത്ത് മുളയ്ക്കുന്ന ഒരു പുൽത്ത പുൽത്ത പുൽച്ചെടി പോലെ ഇത്ര ഇത്ര നൈമിഷികമാണല്ലോ ഒരു വ്യക്തിയുടെ ജീവിതമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ഇതെനിക്കും ഇന്നല്ലെങ്കിൽ നാളെ യാദൃച്ഛികമായി ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരാനുള്ളതാണെന്നുള്ള ഒരു വെളി വെളിപാട് അല്ലെങ്കിൽ ഒരു ബോധ്യം അത് നമ്മളെ നിരന്തരമായിട്ട് ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പി ധ്യാന വിഷയമാക്കുകയും ചെയ്താൽ നമുക്കല്പം കൂടെ ഈ ജീവിതം ഇതിനിടയിലുള്ള ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ജീവിതമാകുന്ന കുറഞ്ഞ നാളുകൾ ഏതാണ്ട് എൺപത് വയസ്സ് വരെ ജീവിക്കുന്ന വ്യക്തി പോലും മുപ്പതിനായിരം ദിവസത്തിൽ താഴെ ജീവിക്കുമ്പോൾ ഈ കൊച്ചു ജീവിതം അല്പം കൂടെ പ്രകാശമുള്ളതാക്കി മാറ്റാൻ പറ്റും നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ഒന്ന് ഊഷ്മളമാക്കാൻ പറ്റും സ്നേഹിക്കാൻ മറന്നുപോയ നിമിഷങ്ങളെ ഒന്ന് തട്ടി ഉണർത്തി ആ ബന്ധങ്ങളിൽ സ്നേഹം ഒഴുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും പലപ്പോഴും കുടുംബജീവിതത്തിലൊക്കെ നമ്മളൊക്കെ ആ കൊച്ചു ജീവിതത്തെ വിലയില്ലാത്തതായി കാണുമ്പോൾ ഭർത്താവ് ഭാര്യ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇല്ലാത്തതിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത് അമ്മയപ്പന്മാർ നഷ്ടപ്പെടുമ്പോഴാണ് ഇല്ലാത്തതിൻ്റെ വില മനസ്സിലാവുക അതുകൊണ്ട് ഈ ലഭിക്കുന്ന ചുരുങ്ങിയ നാളുകൾ ജ്ഞാനമുള്ള ഹൃദയത്തോടെ എൻ്റെ കുറഞ്ഞ നാളുകൾ മാത്രമാണ് എനിക്ക് ഭൂമിയിൽ ദൈവം അനുവദിച്ചിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതലായി സ്നേഹിക്കാൻ കൂടുതലായി നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ദൈവ സാന്നിധ്യമായി മാറാൻ ഒരു ആശ്വാസമായി മാറാനൊക്കെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഫലമുള്ളതായി എന്ന് പറയാൻ പറ്റും അത് കർത്താവ് പറയാന യോഹനൻ പതിനഞ്ചാം അധ്യായത്തിലെ നിലനിൽക്കുന്ന ഫലം നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റും ഞാൻ നല്ല പോർ ഓട്ടം തികച്ചു വിശ്വാസം കാത്ത് എനിക്കൊരു കിരീടമുണ്ടെന്ന് അപ്പോൾ നമുക്ക് കിരീടം ഒരുക്കപ്പെട്ടത് പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ അല്പം കൂടെ വെളിച്ചത്തിലേക്ക് അജ്ഞാനം പഠിക്കേണ്ടതിന് നമുക്ക് ആയുസിൻ്റെ പരിമിതിയെക്കുറിച്ച് ഓർക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം ദാവീദിൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന ചില പ്രാർത്ഥനകൾ സങ്കീർത്തനക്കാരൻ അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞു ദൈവമേ നിർമ്മലമായ ഹൃദയം നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു തരണമേ രണ്ടവൻ പറഞ്ഞു എന്നിൽ പരിശുദ്ധാത്മാവിനെ പുതുക്കണമേ എന്നിൽ നിൻ്റെ പരിശുദ്ധാത്മാവിനെ തിരിച്ചു തരണമേ മൂന്നാമതവൻ പറഞ്ഞു ദൈവമേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് നാലാമത് നമ്മൾ പ്രാർത്ഥിച്ചത് ആ ധ്യാന വിഷയമാക്കിയത് വിഷയമാക്കിയതിങ്ങനെയാണ് കർത്താവെ രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമറ്റവനാക്കണമേ അഞ്ചാമത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥനയെ ധ്യാനിച്ചത് കർത്താവെ ജ്ഞാനം പഠിക്കേണ്ടതിന് എൻ്റെ നാളുകളുടെ കുറവിനെ എണ്ണുവാൻ എന്നെ സഹായിക്കണമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ പ്രാർത്ഥനയെക്കുറിച്ച് വികലമായ പല ചിന്തകളും ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുറേ സങ്കടങ്ങളും ആവശ്യങ്ങളും ഭൗതികമായ ചില നേട്ടങ്ങൾക്കും മാത്രമുള്ള ഒരു ബാധിയായി പലപ്പോഴും ഞങ്ങൾ പരിമിതിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ആത്മീയൻ്റെ പ്രാർത്ഥനയെ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ധ്യാനിച്ചു വല്ല നിർത്താവേ ഞങ്ങൾക്ക് കുറേ കൂടെ വെളിച്ചം തരണമേ ഒരു കണ്ണുനീരുള്ള പ്രാർത്ഥനയും ഹൃദയം പകരുന്ന അനുഭവമാക്കി ഞങ്ങളുടെ പ്രാർത്ഥനയെ മാറ്റണമേ